ബി ജെ പിക്കെതിരായ ഐക്യനീക്കം ശക്തമാക്കി. പാറ്റ്നയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വസതിയിലാണ് യോഗം. വിദ്വേഷം പ്രചരിപ്പിക്കുന്നതും രാജ്യത്തെ തകർക്കുന്നതുമാണ് ബി ജെ പിയുടെ പ്രവർത്തനമെന്നും പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി ബി ജെ പിയെ പരാജയപ്പെടുത്തുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. പ്രതിപക്ഷ പാർട്ടികളുടെ ശ്രമം രാജ്യത്തെ കബളിപ്പിക്കാനാണെന്ന് ബി ജെ പി വിമർശിച്ചു. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, എപ്പോഴാണ് യോഗം? എന്താണ് വിശദാംശങ്ങൾ? വേണു, യോഗം അല്പസമയത്തിനും തന്നെ ആരംഭിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വസതിക്ക് സമീപമാണ്. വൈകാതെ തന്നെ ഇപ്പോൾ യോഗം ആരംഭിക്കും. നേതാക്കളെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കാനായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അല്പസമയമാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും അതോടൊപ്പം സി പി എം ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിയത്. എന്തായാലും ഏറെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു യോഗം ചേർന്നുകൊണ്ട് ഏതൊക്കെ വിഷയങ്ങളിൽ നരേന്ദ്രമോദി സർക്കാരിനായി ഉയർത്തിക്കാട്ടുക, അതോടൊപ്പം തന്നെ ഒരു പൊതു ധാരണ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ രൂപപ്പെടുത്തുക, അത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ആലോചിക്കുന്നത്. അതിൽ മണിപ്പൂർ കലാപത്തിലെ പ്രധാനമന്ത്രിയുടെ മൗനം, അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടൽ, പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെയുള്ള വേട്ടയാടൽ അടക്കമുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഉയർത്തിക്കാട്ടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കൂടുതൽ നേതാക്കൾ ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കാനായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിന് തന്നെ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിലിപ്പോൾ ആം ആദ്മി പാർട്ടി സ്വീകരിച്ച നിലപാട്, ഒന്ന്, ഈ യോഗത്തിൽ ഒരു പക്ഷേ കോൺഗ്രസ് പ്രധാനമായും ഡൽഹി കേന്ദ്ര ഓർഡിനൻസിനെതിരെ കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ, വേണു ഇപ്പോൾ കാണുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വാഹനമാണ് പോകുന്നത്. രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ആ വാഹനത്തിലുണ്ട്. യോഗം അല്പസമയത്തിന് തന്നെ ആരംഭിക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആം ആദ്മി പാർട്ടി യോഗം ബഹിഷ്കരിക്കാനുള്ള ആലോചന ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും കേന്ദ്ര ഓർഡിനൻസിനെതിരെ കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ യോഗം ബഹിഷ്കരിക്കാനാണ് തീരുമാനം. അതിനു മുൻപ് തന്നെ, യോഗത്തിന് മുൻപ് തന്നെ, ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായും അതോടൊപ്പം തന്നെ സീതാറാം യെച്ചൂരിയുമായും അരവിന്ദ് കെജ്രിവാൾ കൂടിക്കാഴ്ച നടത്തിയേക്കും. ഒരുപക്ഷേ ഈ ഒരു യോഗത്തിൽ അത്തരമൊരു നാടകീയ സംഭവങ്ങൾ നടന്നാൽ അത് ബി ജെ പിക്ക് ഒരു ആയുധമാകും എന്നൊരു കാര്യം എന്തായാലും സൂചിപ്പിക്കാൻ തന്നെയാണ് ഈ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നത്. അത്തരത്തിൽ ഒരു ഐക്യം രൂപപ്പെട്ടുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിനെതിരായി ഒരു പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യം രൂപപ്പെടുകയാണ് ഈ സമ്മേളനത്തിന് ഏറ്റവും പ്രധാനമായ ഉദ്ദേശം. അതിനുശേഷം കൂടുതൽ വിഷയങ്ങളടക്കം ചർച്ചകൾ നടക്കും. പ്രധാനമായും ഒരു പൊതു സ്ഥാനാർത്ഥി, മിക്ക മണ്ഡലങ്ങളും ഒരു പൊതു സ്ഥാനാർത്ഥി നിർത്താനുള്ള ഒരു ആശയമാണ് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിന് പ്രായോഗികമായ പല തടസ്സങ്ങളുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഇനിയുള്ള മാസങ്ങളടക്കം ചേരുന്ന യോഗത്തിലാകും ചർച്ച ചെയ്യുക. അതോടൊപ്പം തന്നെ പൊതു മിനിമം പരിപാടിയിലും ഇപ്പോൾ ഒരു ചർച്ചയിലേക്ക് കടക്കാൻ സാധ്യതയില്ല. എന്തായാലും നേതാക്കളടക്കം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ച് നരേന്ദ്രമോദി സർക്കാരിനെതിരായ പല വിഷയങ്ങളിലും ഒരു ഒരുമിച്ചൊരു നിലപാട് സ്വീകരിക്കണം, അതിൽ ഉറച്ചു നിൽക്കണം തുടങ്ങിയ ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുക. ഒരു പക്ഷേ ഈ യോഗത്തിന് ശേഷം ഒരു സംയുക്ത പ്രസ്താവന ഇറക്കാനാണ് സാധ്യതയുള്ളത്. അതല്ലെങ്കിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണാനും സാധ്യതയുണ്ട്. എന്തായാലും യോഗം അല്പസമയത്തിന് തന്നെ ആരംഭിക്കും. അതിനുശേഷം മാത്രമേ എന്താണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയെ പോകുമ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു നീക്കമെന്ന് സംബന്ധിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടാവുകയുള്ളൂ. വേണു, നിതിൻ, ബി ജെ പി എങ്ങനെയാണ് ഈ നീക്കത്തെ കാണുന്നത്? വേണു, യോഗത്തിന് മുമ്പ് തന്നെ ബി ജെ പി വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം കൂടുതൽ പ്രതിപക്ഷ നേതാക്കൾ ഇവിടെ എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും ബി ജെ പി ഈ വിഷയത്തിലടക്കം തന്നെ ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ബി ജെ പിയെ പരാജയപ്പെടുത്തുമെന്നൊരു ബോധ്യം ഇപ്പോൾ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എന്തായാലും ഒരു 100+ സീറ്റുകളിലേക്ക് ഈ പ്രതിപക്ഷ പാർട്ടികൾ കടക്കില്ല എന്ന വിമർശനമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, ഇത് കബളിപ്പിക്കുന്ന നീക്കമാണ് പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിക്കുന്നത്. എന്തായാലും വേണു, അരവിന്ദ് കെജ്രിവാൾ പോകുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും ബി ജെ പി ഇതിനെ തന്നെ ഉയർത്തിയ വിമർശനം, ഇതൊരു അഴിമതിക്കാരുടെ കൂട്ടമാണ്, എന്തായാലും രാജ്യത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പ്രതിപക്ഷ പാർട്ടികളെ കൊണ്ട് കഴിയില്ല എന്ന വിമർശനം ഇതിനെ തന്നെ ഉയർത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള പ്രതികരണം അടക്കം ഈ ഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അരവിന്ദ് കെജ്രിവാൾ, അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി, കൂടാതെ മല്ലികാർജ്ജുൻ ഖാർഗെ, കെ സി വേണുഗോപാൽ, സീതാറാം യെച്ചൂരി, ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് തന്നെ യോഗം ആരംഭിക്കും. ശരി, നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. ബി ജെ പിക്കെതിരെ വിശാല പ്രതിപക്ഷ ഐക്യത്തിനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. നിർണായകമായ യോഗം പാറ്റ്നയിൽ അല്പസമയത്തിനകം ചേരും. നിതീഷ് കുമാറിൻ്റെ വസതിയിലാണ് യോഗം. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ അവിടേക്ക് എത്തിയിട്ടുമുണ്ട്.